السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا أبو مولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم من سن سنة حسنة فله أجرها وأجر من عمل بها ومن سن سنة سيئة فله وزرها وزر من عمل بها. صدق رسول الله صلى الله عليه وسلم. ألا يا رسول الله إني يا عاشق إليك حبيب الله من التحية فحب رسول الله سكر ولذة فيا نور نور الله أنعم بعزتي. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ستيجي يدنما كيا أبي من رايا زيني أستاذ ورغل പർലടുക്കയിലെ ഉസ്താദ് അവർഗൾ ഹംസ ഉസ്താദ് അടക്കമുള്ള മറ്റു നമ്മുടെ പണ്ഡിതന്മാർ സ്റ്റേജിലുള്ള ഉമറ നേതാക്കൾ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ സഹോദര സഹോദരിമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ദുആക്ക് ഇജാബത്തുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ വലിയിന്റെ മറുക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഹുറവും അള്ളാഹുവും സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഒരു ആത്മീയ വേദിയായി നമ്മുടെ വേദിയെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നേരത്തെ തന്നെ തുടങ്ങിയ പരിപാടി കുറെ പ്രസംഗങ്ങളിലൊക്കെ കേട്ട നിങ്ങളോട്
നെട്ടി പറയാതെ അഭിമന്യരായ യാറുത്തങ്ങള് നമ്മുടെ വേദിയിലേക്ക് വരുന്നത് വരെ ചുരുങ്ങിയ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഭിമന്യരായ മർഹൂം പി എം കെ ഉസ്താദ്, അല്ലാഹു ബർസഖിയായ ലോകത്ത് വലിയ സ്ഥാനം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പി എം കെ ഉസ്താദ് അവർകൾ ഈ പാവപ്പെട്ട എന്നെ കൊണ്ടുവന്ന് ഇവിടെ വേളു അറിയിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒന്ന് രണ്ടു ദിവസത്തിന്റെ പരിപാടിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വരികയും തൊട്ടടുത്തുള്ള വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും പരിപാടി കഴിയുന്നത് വരെ ഒന്നിച്ചുകൂടി ഒന്നിച്ച് പിരിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അൽഹംദുലില്ലാ, അവിടുത്തെ ജീവിതകാലത്ത് ചെയ്ത നന്മ അതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം കൂടി അവിടുത്തെ പേരിൽ നടത്തിവരുന്ന തഹ്ഫീദുൽ ഖുർആൻ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതിനെ സഹായിക്കുന്നവർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഈ നാട്ടുകാർ വലിയ ഭാഗ്യവന്മാരാണ്. നമ്മുടെ ഈ ഒരു ജമാഅത്തിന് ഇതിന്റെ പരിസരവാസികൾക്കും അല്ലാഹു ചെയ്ത അനുഗ്രഹം ചെറുതല്ല. അതെന്താണ്? ഒന്ന്, ഈ പള്ളിയുടെ പരിസരത്ത് വലിയ ഒരു മഹാൻ ഇവിടെ മറവിട്ട് കിടക്കുകയാണ്. അത് ഈ നാട്ടുകാർക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതായി, ഈ പള്ളിയിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മുത്തഅല്ലിമീങ്ങൾ സദാസമയത്തും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ ഓത്ത് അതിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതും മറ്റൊരു ഭാഗ്യമാണ്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അല്ലാഹുമായുള്ള അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി ഇസ്റാ മീറാജ് എന്നൊരു യാത്രയെ അല്ലാഹു നിശ്ചയിക്കുകയാണ്. ആ യാത്ര മക്കയിലെ പള്ളിയിൽ നിന്ന് തുടങ്ങി ഡയറക്റ്റ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് പകരം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി പോകുന്നതിനിടയിൽ പല സ്ഥലങ്ങളിലും ഇറങ്ങി അവിടെയെല്ലാം ഇരണ്ട് റക്അത്ത് നിസ്കരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിപ്പെടുകയാണ്. വിശാലമായ സംഭവം ഞാൻ ചുരുക്കുകയാണ്. സയ്യിദ് അലവി അൽ മാലിക്കി അൽ മക്കി, വലിയ പണ്ഡിതനാണ് സയ്യിദ് അലവി മാലിക്കി, തങ്ങൾ അല്ലാഹു തറത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനവറുകൾ കുറെ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഇസ്റാ വൽ മിഹ്റാജ്. മഹാനവറുകൾ രചിച്ച ആ ഇസ്റാ മിഹ്റാജ് എന്ന് പറയുന്ന ഗ്രന്ഥം എത്രയോ പേജുകളുള്ള വലിയ ഗ്രന്ഥമാണ്. മഹാനവറുകൾ ഇസ്റാ മിഹ്റാജിനെ കുറിച്ച് വലിയ വിശദീകരണം ആ കിതാബിൽ നടത്തുകയാണ്.
മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്പെഷ്യൽ വണ്ടിയും സ്പെഷ്യൽ നേതാവും വരികയാണ്. നേതാവ് മലക്കുല്ലമീൻ മലക്ക് ജിബ്രീൽ. വന്ന വണ്ടി അതിന് മുമ്പുമില്ല ശേഷവുമില്ലാത്ത സ്പെഷ്യൽ വണ്ടി ബുറാഖ്. ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വണ്ടിയാണ്. അതിന്റെ മുമ്പും അതില്ല, അതിന്റെ ശേഷവുമില്ല. ഈ വണ്ടിയിൽ കയറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ജിബ്രീൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നതിന്റെ ഇടയിൽ നാലിലധികം സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ ഇറക്കിക്കൊണ്ടുവന്ന ചരിത്രത്തിൽ കാണാം. ആദ്യമായി ഇറക്കുന്നത് വിശാലമായ ഒരു മരുഭൂമിയിലാണ്. കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വിശാലമായ ഒരു മരുഭൂമി കാണുമ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി പറയുകയും രണ്ടരക്കാഅത്ത് അവിടെ നിസ്കരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. മുത്തുനബിയുടെ യാത്രയിലെ അമീറായിരുന്നു മലക്ക് ജിബ്രീൽ. കൂടെയുള്ള അമീർ കൽപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്തിന് ഇറങ്ങുന്നു, എന്തിന് നിസ്കരിക്കുന്നു ചോദ്യമില്ല. അമീറന്മാർ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആകണ്ടേ? നമ്മളൊക്കെ കുറെ ആള് അമീറാക്കിയിട്ട് ഇങ്ങനെ സിയാറത്തിനൊക്കെ പോകും, വരുമ്പോ തല്ലു കൂടിയിട്ടാ തിരിച്ചു വരുത്. അമീർ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമീറാകുന്ന ജിബ്രീൽ പല സ്ഥലത്തും ഇറക്കുകയാണ്. അങ്ങനെ വിശാലമായ ഒരു മരുഭൂമിയിൽ ഇറങ്ങി രണ്ടരക്കാഴ്ച നിസ്കരിച്ചു. വണ്ടിയിൽ കയറി അമീറാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, ഇത് ഏതാ സ്ഥലം എന്നറിയോ നബിയേ? ഇല്ല. തങ്ങൾ നിസ്കരിച്ച സ്ഥലം അറിയുമോ? ഇല്ല. ഇത് മദീനയാണ്, തങ്ങൾ പിന്നീട് വരുന്ന സ്ഥലമാ. അങ്ങനെ രണ്ടു മൂന്ന് നാല് സ്ഥലങ്ങളിൽ ഇറക്കി അവസാനം ബൈത്തുൽ മുഖദ്ദസിലെത്തി. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഇസ്റാ മിഅ്റാജിന്റെ യാത്ര തുടങ്ങുന്നത്. നിങ്ങൾ കണ്ടോ, ലോകത്തെ ഏറ്റവും പവറുള്ള പള്ളി ഏതാ? മക്കയിലെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളി. ആ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയുടെ മഹത്വം ലോകത്തിനു പള്ളിക്കും നൽകപ്പെട്ടിട്ടില്ല. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്തിന്റെ പ്രതിഫലം. ഇലാഹിന്റെ ഷർഹിൽ ഇബ്നു ജറിർ ലഹിത്തമി തങ്ങൾ എഴുതി വെച്ചത് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ പ്രതിഫലം എന്നാണ്. ഇത്രയും വലിയ പുണ്യമുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,000 അല്ലെങ്കിൽ 10,000 പ്രതിഫലം കിട്ടുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ലോകത്തുള്ള എല്ലാ പള്ളികളും ഒരേ സ്ഥാനം തന്നെയാണ്. 3 പള്ളിക്ക് അല്ലാഹു തആല വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുസദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദാ. നിങ്ങൾ പള്ളിയുടെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്കല്ലാണ് യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. പള്ളിയുടെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്കല്ലാണ് നിങ്ങൾ യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഈ ഹദീസിന് വിദഗ്ധകാര് അതാ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ലാ തുസദ്ദു റിഹാലു, നിങ്ങൾ സിയാറത്തിനോട് സംഘടിപ്പിക്കരുത് എന്നാണ്. 3 പള്ളികളിലേക്കല്ലാണ്ട് നിങ്ങൾ സിയാറത്തിന് പോകാൻ പാടില്ല എന്നാണ്. എന്നാൽ ഫൈദുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചത് കാണാം. ഈ ഹദീസ് സിയാറത്തുമായി ഹദീസിലേക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെയോ ഈ ഹദീസിൽ പറയുന്നത് പള്ളിയുടെ പുണ്യമാണ് പറയുന്നത്. അതിന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാർ ഇതിന് വ്യാഖ്യാനം പറയുന്നു, പള്ളിയുടെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്കല്ലാണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. ലോകത്തുള്ള എല്ലാ പള്ളികളും ഒരേ പദവിയാണ്, എല്ലാ പള്ളിക്കും ഒരേ സ്ഥാനമാണ്. എന്നാൽ നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ മറിച്ചത്തെ പള്ളിയിൽ, പെർലത്തെ പള്ളിയിൽ,
ഇപ്പോഴും ചില വയസ്സന്മാരുണ്ടവിടെ. അതെന്താണ്? വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അവർ തളങ്കര പള്ളിയിലേക്ക് പോകും. അവിടെ ജുമാഅയ്ക്ക് പോകൽ പണ്ടേ അവരുടെ പതിവാണ്. പക്ഷേ തളങ്കര പള്ളിക്കും മർച്ചത്തെ പള്ളിക്കും ഒരേ ബഹുമാനം തന്നെയാണ്. തളങ്കര പള്ളിക്കും ഈ പള്ളിക്കും ഒരേ ബഹുമാനം തന്നെയാണ്. പക്ഷേ വലിയ പുണ്യമുള്ള മക്കയിലെ പള്ളിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ ബൈത്തുൽ മുഖത്തസ് ആകുന്ന പള്ളിയിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? പള്ളിയുടെ പുണ്യം നോക്കുമ്പോ മക്കയിലെ പള്ളിയുടെ പുണ്യം മസ്ജിദുൽ ഹറം അഖ്സയിലേക്ക് ഇല്ല. പിന്നെയോ ലോകത്തെ എല്ലാ പള്ളികളും തുല്യമാണ് എങ്കിൽ ചില പള്ളികൾക്ക് ചില ഖാരിജിയായ പുറത്തുള്ള ചില ബഹുമാനം കിട്ടാറുണ്ട്. ബിദ്ദാത്ത് ബഹുമാനമല്ല, ഖാരിജിയായ ബഹുമാനമാണ്. പള്ളി എന്ന ബഹുമാനമല്ല, പള്ളിന്റെ പുറത്തു കിട്ടുന്ന ചില ബഹുമാനമാണ്. അതാണ് മസ്ജിദുൽ ഹറാമിനേക്കാളും വലിയ ബഹുമാനം ബൈത്തുൽ മുഖദ്ദസിനല്ല കൊടുത്തത്. പള്ളിന്റെ ബഹുമാനമല്ല. പിന്നെന്താണ് ഇസ്റ മിഅ്റാജിന് വിശദീകരിക്കുന്ന സൂറത്തിൽ പറഞ്ഞു, سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ കൊണ്ടുപോയി. എന്തേ വലിയ ബഹുമാനമുള്ള മക്കത്തെ പള്ളി നിന്ന് യാത്ര തുടങ്ങാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബറക്നാ ഹൗലഹു, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്തുണ്ട്. എന്തായിരുന്നു ആ ബറക്കത്ത്? ചില തഫ്സീറിന്റെ കിതാബിൽ കാണാം, ചുറ്റുഭാഗത്ത് നല്ല പൂച്ചെടികൾ കാണാം എന്ന് പോലും തഫ്സീർ എഴുതി വെച്ചവരുണ്ട്. എന്നാലല്ലാം ആ ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ മഹാന്മാരുടെ മക്ബറയുണ്ട്. എത്രയോ വലിയ വലിയ മഹാന്മാരാ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നുണ്ട്. ഈ തഫ്സീർ ശരിയാണെന്ന് അംഗീകരിക്കാൻ വരട്ടെ. ഹദീസ് മതി നമുക്കതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുമ്പോൾ ആ ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളിയുടെ പുറത്ത് ഒരു ഖബർ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബ്രി ഖായിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുമ്പോൾ ചുവടെ പുറത്ത് ഒരു ഖബർ കാണുകയാണ്. ആരുടെ ഖബറ? റഅയ്തു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, മൂസ നബിയെ കണ്ടു, ഫിൽ ഖബ്രി, ഖബറിന്റെ ഉള്ളിൽ കണ്ടു, യുസല്ലി, നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഡൗട്ട് വേണ്ട, ഖായിമ, നിന്നിട്ട് നിസ്കരിക്കുന്നതായി കണ്ടു. അത് അത്ഭുതത്തിന്റെ മഹാനാണ്. ഖബറിന്റെ ഉള്ളിൽ മൂസ നബിയെ നിന്നിട്ട് നിസ്കരിക്കുന്നത് കണ്ടു. മഹാന്മാര് പറയുന്ന പള്ളിന്റെ ചുറ്റുഭാഗത്ത് മക്ക പറയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ ഖബറിനുള്ളിൽ ഞാൻ കണ്ടു എന്നാണ്. മൂസാ നബിയെ മക്ക പറയില്ലേ? മഹാന്മാരെ മക്ക പറ ഉണ്ടെന്ന് പറയാ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ഈ ഒരു ഹദീസ് നമുക്ക് മതി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ പടിയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ആ മൂസാ നബി അലൈഹി സ്വലാം അതാ പള്ളിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിലാണ്. നേരെ ബൈത്തുൽ ജിബ്രീലാണ്. ഇപ്പുറത്തെ ഇബ്രാഹിം നബിയാണ്. അതാ ഇപ്പുറത്തെ നാലാമതായി കാണുന്നു മഹാനായ മൂസാ നബി അലൈഹി സലാം. പള്ളിന്റെ ഉള്ളിൽ മൂസാ നബി, ഖബറിന്റെ ഉള്ളിൽ മൂസാ നബി, പള്ളിന്റെ ഉള്ളിൽ മൂസാ നബി. എന്നിട്ടോ ഇസ്റാ മിഅ്റാജ് അവിടെ നിന്ന് മിഅ്റാജ് എന്ന യാത്ര പോകുമ്പോൾ ആറാമത്തെ ആകാശത്തിൽ കാണുന്നു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം. അങ്ങനെ പല സ്ഥലത്തും മഹാന്മാരെ കാണുന്നു. ഇരിക്കട്ടെ, വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? മഹാന്മാരുടെ മക്ബറയുള്ള പള്ളിയുടെ പരിസരത്ത് വലിയ ബറക്കത്തുണ്ട്. തങ്ങളോട് ആ ബൈത്തുൽ മുഖദ്ദസിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്തുണ്ട് എന്ന അത് മഹാന്മാർ എവിടെ കിടക്കുന്നുണ്ടോ അവിടെ ഒക്കെയും ആ ബറക്കത്തുണ്ട്.
ആ ബർക്കത്താണ് നമ്മുടെ പള്ളിയുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും വലിയൊരു മഹാന്റെ മക്ബറയുണ്ട്. അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ മദദും ഗൗസും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ജനം ഇവിടെ ഉറൂസിന് വന്നപ്പോയോ പി എം കെ വൈ സുസാണ് ചോദിച്ചു കടക്കുന്ന ആൾ ആരാണ്. ഉസ്താദ് കൊറേ അത്ഭുതങ്ങൾ, ഉസ്താദിന്റെ അനുഭവത്തിലുണ്ടായ കുറെ അത്ഭുതങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ നാട്ടുകാർ വലിയ ഭാഗ്യവന്മാരാണെന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം പറയുന്ന കൂട്ടത്തിൽ ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞ മഹാന്മാരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് കരസ്ഥമാക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരാണ് ഈ നാട്ടുകാർ. രണ്ടാമത്തെ ഭാഗ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ മനപ്പാഠമാകുന്ന സ്ഥലം, ഇൽമു പഠിക്കുന്ന സ്ഥലം, ആ മജ്ലിസിനെ ഹഫത് അലൈഹിൽ മലായിക, അവിടെ മലക്കുകൾ വലം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്. പോരാ, പൊന്നാടിയിലെ ചരിത്രം പറയുന്നൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കുറെ സംഭവങ്ങൾ ഏരിവെക്കുന്ന കൂട്ടത്തിൽ പഴയ പൊന്നാടിയിലെ ആരിവികൾ ഏരിവെച്ചത് ഞാനതിൽ കണ്ടിട്ടുണ്ട്. എന്താണ്? വലിയ വലിയ മഹാന്മാര് വഫാത്തിനോടെടുക്കുന്ന സമയത്ത് ചെയ്യുന്ന വസിയത്താണ്, എന്നെ നിങ്ങൾ മരിച്ചതിന്റെ ശേഷം കബറടക്കിയാൽ ആ കബറടക്കുന്ന ഒന്നിരിക്കൽ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരുള്ള സ്ഥലത്ത് കബറടക്കണം. കാരണം ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ദർസ് നടക്കുന്ന ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് തന്നെ കബറടക്കണം. മഹാന്മാർ വസീയത്താക്കി. എന്തിന്റെ പേരിൽ? അവരിങ്ങനെ ഖുർആനിന്റെ ആ ദർസിന്റെ ഇൽമിന്റെ ശബ്ദം കബറാളികൾ അവരെ കബറിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാ. അതൊക്കെ ഇപ്പോൾ അറിയുന്ന ഭാഗ്യമല്ല. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ കണ്ണൊന്ന് ചിമ്മണം, അതിനുശേഷമേ അതിന്റെ മഹത്വം അറിയുകയുള്ളൂ. ഇപ്പോൾ അതിന്റെ മഹത്വം ഒന്നും മനസ്സിലാവില്ല. അല്ലാഹു നല്ലൊരു സ്ഥലം മരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇനി കണക്കാക്കണം റഹ്മാനെ. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മുതഅല്ലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇന്നും മദീനയിലെ റൗളയുടെ ബാക്കിൽ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സുഫത്തിന്റെ അഗതികാരാകുന്ന മുതഅല്ലിമീങ്ങൾ ഓടിപ്പിടിച്ച സ്ഥലമാണ്. ആ സ്ഥലം ഇന്നും അങ്ങനെ തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചതായി കാണാം. നമ്മുടെ ഈ നാട്ടിൽ ഹജ്ജിന് പോകുന്നവര് അവിടെ ഒന്ന് കേറി ഇരിക്കാൻ വേണ്ടി രണ്ടക്കാറ്റ് നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് എത്രയാണ്? എന്താണ് ആ സ്ഥലത്തിന്റെ ബഹുമാനം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് കേട്ടോ. അപ്പൊ ആ സ്ഥലത്തിന് വലിയ പുണ്യമുണ്ട് എന്നുള്ളത് മദീനയിലെ ആ സുഖത്തിന്റെ അധികാരിയിരുന്ന ആ സ്ഥലം തന്നെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് മഹാന്മാരവരെ കിതാബിൽ ഏരി വച്ചതായി കാണാം. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടും നാട്ടുകാർ വലിയ ഭാഗ്യവന്മാരാണ്. വഫാത്തായി കിടക്കുന്ന മഹാന്റെ ചാരത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ മുതഅല്ലിമീങ്ങൾ ഓതിപ്പിടിക്കുന്ന ഖുർആൻ മനപ്പാഠമാക്കുന്ന ആ മുതഅല്ലിമീങ്ങൾ ഓതിപ്പിടിക്കുന്ന പള്ളിന്റെ ചുറ്റുഭാഗത്ത് ജീവിക്കാൻ അവസരം ലഭിച്ചവര് അൽഹംദുലില്ലാഹ്. ഇതെന്തൊരു ഭാഗ്യമാണ്. അപ്പോ ഈ നാട്ടുകാർക്ക് ഈ ഭാഗ്യം എന്നും നിലനിർത്തി കൊടുക്കും. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, ഇവിടുത്തെ സംഘാടകർ നേരത്തെ വന്ന ഉടനെ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ഉമ്മമാരെ, അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? നിന്റെ കയ്യിലുള്ള സ്വർണമല്ല അല്ലാഹു തന്ന ഏറ്റവും വലിയ സമ്പത്ത്. അരേ സ്വർണമോ വെള്ളിയോ മറ്റോ മുതലുകളല്ല,
ഒരു മനുഷ്യനിക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? അതവന്റെ മക്കളാകുന്ന സമ്പത്താണ്, അതവന്റെ മക്കളാകുന്ന സമ്പത്താണ്. ആ മക്കള് വലിയ ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ അനുഗ്രഹമാകുന്ന മക്കളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയെങ്ങനെ, ഇന്നമാ അമ്മാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് വലിയ പരീക്ഷണമാണ്, നിങ്ങൾക്ക് വലിയ ഫിത്നയാണ്. അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി മനുഷ്യർക്ക് തന്ന ആ മക്കളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഇനി കണ്ടോ മറ്റൊരായത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്, المال والبنون زينة الحياة الدنيا. അള്ളാഹു മനുഷ്യനിക്ക് നൽകിയ സമ്പത്തുകള്, അള്ളാഹു മനുഷ്യനിക്ക് നൽകിയ സന്താനങ്ങള്, അത് ദുനിയാവിന്റെ ആഡംബരമാണ്, ദുനിയാവിന്റെ ഒരു ഭംഗിയാണ്, ദുനിയാവിൽ മനുഷ്യൻ അഹങ്കരിക്കുന്ന ഒരു ആഡംബര വസ്തുവാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇന്നലെയോ മുനിയാന്ന് ഒരാളെ കണ്ട്, ഇയാൾ എന്നോട് പറയാണ് ഉസ്താദെ ഞാൻ ഇപ്പൊ അടുത്ത് മരിച്ചിട്ട് ഹയാത്തായത്. എന്നിട്ട് ഇയാള് പെട്ടെന്ന് ബോധം കെട്ട്, ഇയാൾക്ക് ബോധമില്ല, അയൽവാസിയും നാട്ടിൽ ഇയാളെ കൃഷിയെ നോക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മോനുണ്ട്. ആ മോനും വണ്ടിയിലിട്ട് ഇങ്ങനെ കാസർഗോഡ് കൊണ്ടുപോയി. കാസർഗോഡ് എത്താനാകുന്ന സമയത്ത് ബോധം തെളിയാണ്. അങ്ങനെ ബോധം കഴിഞ്ഞ് നോക്കുമ്പോ രണ്ടു ഭാഗത്ത് രണ്ടാളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എവിടത്തേക്കാ കൊണ്ടുപോകുന്നു അറിയുന്നില്ല. നോക്കുമ്പോൾ ആർട്ടൊക്കെ സംഭവിച്ചതാണ്. അങ്ങനെ കാസർഗോഡ് പോയി ഉഷാറായിട്ട് വന്നു. ഇയാൾ എന്നോട് പറയാണ് അങ്ങനെ കുറെ ഇയാളെ സുഖമില്ലാതെ വിഷയമൊക്കെ പറഞ്ഞ് നാട്ടിലുള്ള വിദ്യാഭ്യാസം ഒന്നും പഠിക്കാത്ത കൃഷിയെ നോക്കുന്ന ഒരു മോൻ, ആ മോൻ കൈപിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രംഗമൊക്കെ പറഞ്ഞ് അവസാനം ഇയാളോട് പറയുന്നത്, എനിക്ക് 8 മക്കളുണ്ട്, 7 ഡോക്ടറാണ്, 7 ഡോക്ടറാ എനപ്പേരും, അതുപോലെ അവർക്ക് യൂണിറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ കെ എം സി ഹോസ്പിറ്റലിലുമായി വലിയ 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 ഡോക്ടർമാരാണ്, വലിയ ഡോക്ടർമാരാണ് എന്നിങ്ങനെ പറഞ്ഞ് ഡോക്ടർമാരെ കൊണ്ട് ഇയാൾ ഇങ്ങനെ അഹങ്കരിക്കുകയാണ്, എന്റെ മക്കളൊക്കെ ഡോക്ടർ എന്ന്. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കയ്യാതെ ഇപ്പൊ ഫലം കിട്ടിയത് ഒന്നും പഠിക്കാത്ത മോന്റെ അല്ലേ എന്ന് വെച്ച്. അതൊക്കെ അത് ശരിയാണ്, അത് ശരിയാണ്. കണ്ടോ നിങ്ങൾ, ആരുണ്ടായിട്ടും കഴിയില്ല, എത്ര വലിയ ഡോക്ടറായിട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് ഇവരിയിരിക്കുന്ന രക്ഷിതാക്കളോട് ഓർമ്മ കൊടുക്കുന്നു, അല്ലാഹു തആല തന്ന മക്കൾ വലിയ പരീക്ഷണമാണ്. മനുഷ്യൻ അവന്റെ മക്കളെ കൊണ്ട് അഹങ്കരിക്കുകയാണ്. എന്നാൽ അറിയണോ നിങ്ങൾക്ക്, മക്കള് നന്നായി കിട്ടാൻ ഇപ്പോൾ മുപ്പമാര് ചെയ്യേണ്ടത് ദുആയാണ്. അതല്ലേ മക്കളെ കൂട്ട് പരീക്ഷണമാണെന്നും ദുനിയാവിന്റെ ആഡംബരമാണെന്നൊക്കെ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്ന വാക്കെന്താണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർത അഅ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് കൺകുളിർക്കേ സന്തോഷം തരണേ അല്ലാ. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നിങ്ങൾ പറഞ്ഞു, മക്കള് നന്നാകാൻ ഉപ്പയും ഉമ്മയും ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ്? ഏത് സമയത്തും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യല. ഒരു ഉമ്മ ഒരു വാപ്പ തന്റെ മകന് നന്നായി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ദുആ, ആ ദുആല ഒരിക്കലും ഖാലിഖായ റബ്ബ് തട്ടിക്കളയുകയില്ല. ലോക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇമാം ബുഖാരി തങ്ങൾ ബുഖാരിമാമായത് ഉമ്മയുടെ ദുആയാണ്, ഇമാം ഷാഫിഈ തങ്ങൾ ഷാഫിഇമാമായത് ഉമ്മയുടെ ദുആയാണ്. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോ മഹാന്മാരൊക്കെ മഹാന്മാരായത് അവരുടെ ഉമ്മയുടെ ബാപ്പയുടെ ദുആയാണ്. ഏത് സമയത്തും നമ്മളെ മക്കൾ നന്നാകാൻ വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ടത് ഉമ്മമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. കൂട്ടത്തില് പറയട്ടെ, ഉമ്മമാരേ കൺകുളിർക്കേ സന്തോഷം ലഭിക്കണമെന്നല്ലേ നമ്മൾ ദുആ ചെയ്തത്? എന്നാൽ
നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർക്കേ സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണോ, കൺകുളിർക്കേ സന്തോഷം ലഭിക്കുന്നത് ലക്ഷത്തിന്റെ ചക്ക് കയ്യിൽ കിട്ടുമ്പോഴല്ല, അത് ഇന്ന് കിട്ടിയാലും നാളെ അതിന്റെ അഡ്രസ് ഉണ്ടാവൂല. അതേ മകന്റെ ഗൾഫിൽ നിന്ന് ഡ്രാഫ്റ്റ് വരുമ്പോ ചക്ക് വരുമ്പോഴല്ല, പിന്നെപ്പോഴാണ്? ദുനിയാവിലെ ഏത് സഹായത്തിനും ഒരു പരിധിയുണ്ടോ? ആ പരിധിനപ്പുറം സഹായിക്കാൻ കഴിയൂലല്ലോ. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ ഉമ്മമാരെ സഹോദരങ്ങളെ, കൺകുളിർക്കേ സന്തോഷം മക്കളെന്ന് കിട്ടേണ്ടത് എപ്പോഴാണ്? ഏറ്റവും വലിയ വിഷമത്തിൽ കഴിയുന്ന സമയത്താണ് കൺകുളിർക്കേ സന്തോഷം കിട്ടുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമത്തിന്റെ സമയം ഏതാണെന്നറിയുമോ? അത് കബറിന്റെ ജീവിതമാണ്. ആ കബറിന്റെ ജീവിതത്തിലുള്ള വിഷമം പോലെ ഇനിയൊരു വിഷമം ഒരു മനുഷ്യനിക്ക് വേറെ എവിടെയും വരാനില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരായ നമ്മുടെ മുൻഗാമികള് അവർ മഹശറയെ കുറിച്ച് പറയുമ്പോൾ കരയുന്നില്ല, സ്വർഗം നരകത്തെ കുറിച്ച് പറയുമ്പോൾ അവര് കരയുന്നില്ല. നമ്മുടെ മുൻഗാമികളാകുന്ന മഹാന്മാര് കബറിനെ കുറിച്ച് പറയുമ്പോൾ കരയുകയാണ്. കാരണം അത് ഒന്നാമത്തെ ഗേറ്റാണ്, അത് ഒറ്റക്കായി കിടക്കുന്ന സ്ഥലമാണ്. ആ കബറിനെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാര് പേടിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒറ്റ കിടക്കുന്ന സ്ഥലമാണ്, അവിടെ സഹായിക്കാൻ ആരുമില്ല. ആ ഒറ്റക്കായി കിടക്കുന്ന കബറിലാണ് അതേ ഒരു മനുഷ്യനേക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കേണ്ടത്. അതിനെന്ത് വേണം? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന മക്കളാകണം. നമ്മുടെ മക്കൾ നമ്മളെ കബറിന്റെ അടുത്ത് വന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് വേണ്ടി ആണോതുന്ന മക്കളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് കണ്ടില്ലേ? ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാത്തി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വന്തമായി ചെയ്യുന്ന എല്ലാ അമലുകളും മുറിഞ്ഞു പോവുകയാണ്. അത് നമ്മളെ പോലത്തെ സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞതാണ്, അത് മഹാന്മാരെ കുറിച്ച് പറഞ്ഞതല്ല. ഇതാമത്തെ അമലുഹോ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ സകല അമലും പൊളിഞ്ഞു പോവുകയാണ്. അത് നമ്മളെ പോലത്തെ സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞതാണ്, അത് മഹാന്മാരെ കുറിച്ച് പറഞ്ഞതല്ല. മഹാന്മാരെ കുറിച്ച് പറഞ്ഞതല്ലാതെ എനിക്ക് തെളിവെന്താണ്? മുസാ നബി കബറോട് നിസ്കരിക്കുന്ന കണ്ടു എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? അപ്പൊ മഹാന്മാര് മരിച്ചാലും അവർ അമല് ചെയ്യുന്നുണ്ട് എന്നല്ലേ? നമ്മളെ പോലത്തെ സാധാരണക്കാര് മരിച്ചാൽ മരണത്തോടെ അവന്റെ കഥയങ്ങ് കഴിഞ്ഞുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നെയോ എനിക്ക് ലഭിക്കുന്നത് എന്താണ്? വലതു സ്വാലിയതൂല്യ. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള് നിങ്ങൾ കണ്ടില്ലേ? വലതു സ്വാലിഹ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തിയില്ല. സ്വാലിഹായ മക്കൾ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. കാരണം ചിലപ്പോ ചില മക്കളെ കാണുമ്പോൾ സ്വാലിഹാണെന്ന് തോന്നിപ്പോകും. കാരണം വലിയ താടി ഉണ്ടാകും, സംസ്കാര തയ്യപ്പും ഉണ്ടാകും. ഇങ്ങനെയുള്ള ചില മക്കളെ കാണുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകും, ഇത് സ്വാലിഹായ മകനാണ് എന്ന്. അതിനാ മുത്തലിബി പറയുന്നത്, ഏ അങ്ങനെ മനസ്സിലാക്കണ്ട, ഉപ്പാക്കുമ്മാക്ക് ദുആ ചെയ്യുന്ന സുന്നി മക്കള്, ദുആ ചെയ്യാൻ സുന്നികൾക്കേ കഴിയുള്ളൂ, വിദ്യാർത്ഥികൾക്ക് ദുആ ചെയ്യാൻ കഴിയില്ല. കാരണം മരിച്ചാൽക്ക് കിട്ടൂലല്ലോ, പിന്നെ ഇവിടുന്ന് ദുആ ചെയ്യാനാ? അപ്പൊ യതുഊലഹു എന്ന് നമ്മൾ സുന്നി മക്കളാണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഉപ്പാക്കുമാക്കും ദുആ ചെയ്യുന്ന സുന്നി മക്കള്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും ഉപ്പാക്കുമാക്കും ദുആ ചെയ്യുന്ന മക്കളുണ്ടാകണം. ആ മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ മക്കളെ നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ റബ്ബ്, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്ന സ്ഥലം ഏറ്റവും കൺകുളിർക്കേ സന്തോഷമാകുന്നത് എവിടെയാണ്? അതേ, അത് കബറിലാണ്.
ഒരുപാട്. കാരണം എന്തുകൊണ്ടാണ്? ആ കബറല്ലേ മനുഷ്യൻ ഏറ്റവും കൂടുങ്ങുന്ന സ്ഥലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യഖൂലുൽ ഖബറു ലിൽ മയ്യിത ഇദാ ഹീന യൂലഉ ഫീഹി. ഒരു മനുഷ്യനെ കൊണ്ടുപോയി കബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കബറാളിയോട് പറയുന്ന വാക്കെന്താണ്? വൈഹക യബ്ന ആദം, ഓ മനുഷ്യ നിനക്ക് നാശമാണ് നാശമാണ് കേട്ടോ. ഈ കബറാളിയോട് കബറെന്ന് വിളിച്ചു പറയുന്ന വാക്കാണ് മോനെ നിനക്ക് നാശമാണ്. എന്നിട്ടാ കബറങ്ങോട്ട് ഈ കബറാളിയോട് പറയാണ്, അലം തൈലം മോനേനെ അറിയൂലടാ, നിനക്ക് സംഗതി അറിയൂലേ, അന്നീ ബൈത്തുൽ ഫിത്ന വബൈത്തുൽ ഉൽമാ വബൈത്തുൽ വഹദതി വബൈത്തുൽ ദൂത്. ഒരു കബറാളിയെ കബറിൽ കൊണ്ടുവച്ച ഉടനെ അവിടുന്ന് കബർ പറയുന്ന വാക്കെന്താണ്? അന ബൈത്തുൽ ഫിത്ന, ഞാനൊരു ഫിത്നയുടെ വീടാണ്, ഒരു പരീക്ഷണത്തിന്റെ വീടാണ്. ഒരേ ഇവിടുന്ന് സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയൂല. രണ്ടാമതായി കബർ പറയുന്നതെന്താണ്? ഞാൻ ഇരുട്ടറയുടെ വീടാണ്, നിങ്ങൾ നല്ല വെളിച്ചമുള്ള ഭൂമിയിൽ നിന്ന് വന്നവരാണ്, ഞാൻ ഇരുളടഞ്ഞ കബറാണ് കേട്ടോ, ഇവിടെ വെളിച്ചമില്ല. വൈത്തുൽ വഹദ, അരേ നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് വന്നവരാണ്, ഭാര്യന്റെ അടുക്കൽ നിന്ന്, മക്കളടുക്കൽ നിന്ന്, ചങ്ങാതിമാരെ അരികിൽ നിന്ന് വന്നവരാണ്. പക്ഷേ കബറിൽ നിനക്ക് ഭാര്യയില്ല, നിനക്ക് ചങ്ങാതിമാരില്ല, സന്തോഷിപ്പിക്കാൻ മക്കളില്ല. അന ബൈത്തുൽ വഹദ, ഇതൊരു ഏകാന്തതയുടെ വീടാണ് കേട്ടോ. എന്നിട്ടാ കബർ വീണ്ടും പറയാണ്, മോനെ നിന്റെ കൂട്ടുകാരാരാണിവിടെ? അല ഞാൻ പുഴുക്കളെ വീടാണ്, ഇവിടെയുള്ളത് പുഴുക്കളാണ്, പാമ്പുകളാണ്, കോളുകളാണ്, ഇവിടെ വേറെ ആരുമില്ല. ഫിത്നയുടെ വീടാകുന്ന കബറ്, ഇരുളിന്റെ മുറിയാകുന്ന കബറ്, ഒറ്റക്ക് കിടക്കേണ്ട കബറ്, പുഴുക്കളുടെ വീടാകുന്ന കബറ്, ഈ കബറിലല്ലേ മനുഷ്യനേറ്റ ദുഃഖത്തിന്റെ സമയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാണ്, തീർന്നില്ല ആ കബറിലൊരു മനുഷ്യനെ കൊണ്ടുവെക്കലോടുകൂടെ. അതാ കബറാളികൾ അവിടെ തൽക്കീലോടിയിട്ട് തസ്ബീഹുകളിലേക്ക് തിരിയുമ്പോ, ഇവിടെ ലൈവ് ഉണ്ടോന്ന് എനിക്കറിയില്ല, വയലുകൾക്കും ഇവരോട് ഞാൻ പറയട്ടെ, അരാ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുന്നവരാകണം. കട്ടിട്ട് അപ്പുറം ഇപ്പുറം മുറിച്ച് തലയും പാലില്ലാണ്ട് പ്രസംഗം പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട, അള്ളാഹുവിന്റെ കോടതിക്ക് വരാനുണ്ടെന്ന ഓർമ്മ വേണം കേട്ടോ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അരാ കബറാണിക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുകയാണ്, അങ്ങനെ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫലക്കിറു ഫൈന നിങ്ങൾ മറന്നവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, അത് മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യുന്നതാണ്. ഇവിടെ സുന്നിയായി മുസ്ലിമായി ജീവിച്ചവരാണ്, അവന്റെ മരണത്തിന്റെ വെപ്രാണ് കൊണ്ട് പലതും മറന്നിരിക്കുകയാണ്. അതാ കബറിൽ കൊണ്ടുവച്ചപ്പോ ആ കബറാണിക്ക് വേണ്ടി അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ആയത്ത് തൽക്കീന ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് അല്ലാമ ഖുർത്തുബി അവരുടെ തഫ്സീറിലേക്ക് വെച്ചതായി കാണാം. എന്നാൽ നിങ്ങൾ കേൾക്കണോ, അരേ ഈ ഇവിടുത്തെ വഹാബികൾ നേതാവായി ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ശിഷ്യനായി ഇബ്നു ഖയ്യിമുൽ ജൗസി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിലൊരു ചോദ്യം കാണാം. എന്താ ചോദ്യം? അരാ ഇബ്നു ഖയ്യിമുൽ ജൗസിയോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, മരിച്ചതിന്റെ ശേഷം കബറിന്റെ അടുക്കൽ വെച്ചിട്ട് കബറാളിയെ വിളിച്ചാൽ ആ കബറാളി ആ ശബ്ദം കേൾക്കുമോ? സലഫി പണ്ഡിതിനോട് ചോദ്യമാണ്. പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കബറാളി കേൾക്കുമോ? ഇവരിൽ കയ്യിൽ ജോസിയോട് ചോദ്യമാണ്, മരിച്ച കബറാളി കബറിന്റെ മുകളിൽ ഒരാൾ വിളിച്ചാൽ കബറാളി ചോദി കേൾക്കുമോ? അതിന്റെ മറുപടി അതിന്റെ രസമുള്ളത്. ഇവരിൽ കയ്യിൽ ജോസി പറയാണ്, ആ കേൾക്കും, കബറാളി വിളിച്ചാൽ കേൾക്കും. അതിന് തെളിവ് എന്താണ്? അതിന് തെളിവ് പണ്ട് മുതൽ ഇന്ന് വരെ നടന്നു വരുന്ന തൽക്കീനാണ് തെളിവ്. കണ്ടോ നിങ്ങള്? അപ്പൊ തൽക്കീന് കേൾക്കുന്ന നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തൽക്കീൻ ചെല്ലി കൊടുക്കുന്നത് കബറാളി കേൾക്കുന്നത് കൊണ്ടാണ്. കണ്ടോ? അപ്പൊ തൽക്കീൻ അന്ന് ഇന്ന് മുണ്ടുന്നായില്ലേ? ചെലപ്പോ പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുകയാ. അങ്ങനെ ആ തൽക്കീന് ചൊല്ലിക്കൊടുത്തതിന്റെ ശേഷം കുഞ്ഞുങ്ങൾ നമ്മളെ നാട്ടിൽ ചില പള്ളിയിലൊക്കെ തസ്ബീഹ് നടക്കുകയാണ്. തസ്ബീഹ് ചൊല്ലണം, അത് സുന്നത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്അലൂനഹു തസ്ബീഹ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായപ്പോൾ വസ്അലൂനഹു തസ്ബീഹ്, ആ മയ്യത്തെ നിങ്ങൾ തസ്ബീഹിനെ ചോദിക്കണം. ഫൈനഹു അൽആന യുസ്അലു, ഇപ്പോൾ ഇവിടെ ചോദ്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ വൽഹിംഹുൽ ജവാബ്, ഈ തസ്ബീഹ് നിങ്ങൾ ചൊല്ലി കൊടുക്കണം. എന്നാൽ ആ തസ്ബീഹ് എപ്പോഴാണ് ചൊല്ലി കൊടുക്കേണ്ടത്? ഫതഹുൽമീന്റെ ശറാഗിന്റെ തർശീഹിൽ കാണാം, അത്തസ്ബീഹ് ബാദ തൽഖീൻ, തൽഖീൻ ചൊല്ലി കൊടുത്തതിന് ശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. തൽഖീനിന്റെ ശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തുൻ ഉഖ്രാ അല്ലാഹുമ്മ സബ്ബിതു ഇന്ന സുആൽ. വേണ്ട, അങ്ങ് ചൊല്ലിയിരുന്ന കിട്ടുന്നതിനെ ഇല്ലാണ്ടാക്കിയിരുന്ന അതും അതും ഇല്ലാണ്ടായി പോകുന്നത്. ശരിച്ച് അവൻ അതില്ലാണ്ടായി പോകും. പക്ഷെ ഫുഖഹാ പറയുന്നത് അതിന്റെ സമയം തസ്ബീഹിന്റെ ശേഷമാ. അങ്ങനെ കബറിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഒരൊറ്റ ഒരാളും കബറ് വിടില്ല. ആ കബറ് മനുഷ്യനെ പിടിച്ചൊരു അമർത്തൽ അമർത്തുകയാണ്, മനുഷ്യനെ പിടിച്ച് കബർ വരട്ടെ തള്ളലങ്ങ് തള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ കബറിന്ന് പിടിച്ച് അമർത്തിയാൽ മയ്യത്തിന്റെ എല്ലുകളും മുള്ളുകളും ഒക്കെ തെറിക്കുകയാണ്, കുടലി പുറത്തേക്ക് തെറിക്കുകയാണ്, തലച്ചോറ് ചിന്തിച്ചിതറുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാമീം പറഞ്ഞുകൂടി, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഈ കിടക്കുന്ന മഹാന്റെ പറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഏറ്റവും വലിയ വിഷമിക്കുന്ന സ്ഥലം അത് കബറാ. മാതാപിതാക്കളിൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കണ്ണിർക്ക സന്തോഷം കിട്ടണം. ദുനിയാവിലൊരു ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ ഈ മകനിക്ക് കഴിയൂല, ഒരു ബാപ്പാനെ സന്തോഷിപ്പിക്കാൻ ഈ മകനിക്ക് കഴിയൂല. എന്തേ അത്, ഗൾഫിൽ പോയപ്പോ ശമ്പളം കിട്ടിയ ആദ്യത്തിൽ നിന്ന് ഒരു 10,000 രൂപ കൊടുത്തയച്ചു. ഫസ്റ്റ് പോയപ്പോ ഒരു 10,000 രൂപ അയച്ചു. രണ്ടാമത്തെ മാസത്തിനും ഒരു 10,000 അയച്ചു. മൂന്നാമത്തെ മാസം ഡേറ്റിംഗ് ഉമ്മ നോക്കി നിൽക്കാണ്, ഇല്ല എത്തിയില്ല. എന്താ ഹലാ കുറിച്ചൊന്ന് പോയാ, അവന്റെ അഡ്രസ് ഇല്ല, അവന്റെ ഇതോളെ ഫോൺ വിട്ടിണ്ടാവും, ഇവിടുന്ന് കൊടുക്കണ്ടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയായി വിഷയങ്ങളൊക്കെ അല്ലേ. ഭാര്യന്റെ ഫോൺ വിട്ടുണ്ട് കൊടുക്കണ്ട. അപ്പൊ ദുനിയാവിൽ കൊടുത്തിട്ട് ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, ബാപ്പാനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ മക്കളെ കൊണ്ട് കൺകുളിർക്കേ സന്തോഷം കിട്ടണം. എങ്ങനെ? ആ കബറിൽ മക്കളെ കൊണ്ട് വലിയ ഫലം കിട്ടണം. അതിനെന്ത് വേണം? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളാകണം. പോരാ, നമ്മുടെ മക്കൾ ആലിമീങ്ങളാകണം, നമ്മുടെ മക്കൾ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിലീങ്ങളാകണം, നമ്മുടെ മക്കൾ ഹാഫിലീങ്ങളാകണം. അല്ലാഹു ആക്കി തരട്ടെ. ഇല്ല, മൊയിലാർക്ക് വരെ പണിയില്ല. അയാൾ മാത്രം ആമി, അയാൾക്ക് മക്കളുണ്ടെങ്കിലേ വല്ല വലുതായിട്ട്, ഇപ്പൊ മാത്രം ആമിയാക്കിയത് എന്തിനറിയില്ല. അത് പുള്ളികളെ കിട്ടാൻ മതി ആയിരിക്കും ചിലപ്പോ. ആരും ആമിയാക്കൂല, കാരണം ഇപ്പൊ എല്ലാം ചിന്തിക്കുന്നത് ഹാഫിലാക്കാനാ. എത്ര ശമ്പളം? 10,000 രൂപ. ഇതിൽ എന്ത് നടക്കും? എന്ത് നടക്കാത്തത്? ഞങ്ങൾക്ക് എത്ര ശമ്പളം ഉള്ളത്? ഞങ്ങൾക്കിപ്പോ എന്ത് നടക്കാത്തത് ബാക്കിയുണ്ടാവും? ഒന്നും നടക്കാത്തൊന്നും ബാക്കിയില്ല. അത് ധാരണ മാത്രമാണ്. ഈ ചെറിയ 10,000 കൂടി എന്ത് നടക്കും? നിങ്ങളാക്കാത്ത അപ്പുറം ഞങ്ങൾക്ക് ആക്കിട്ടായി, നടക്കാത്തൊന്നും ബാക്കിയൊന്നുമില്ല. അത് വെറിയ ധാരണയാണ്. പക്ഷേ എല്ലാം നടത്തുന്നവൻ അല്ലയാ. ലോകത്തുള്ള ഒരൊറ്റ ജീവിയും അല്ലാഹുവിന്റെ റിസ്ക് കണക്കാക്കാത്ത ഒറ്റ ജീവിയും ഇല്ല. മനുഷ്യൻ നട്ടം തിരിയുന്ന ഭ്രാന്തന്മാരല്ലാതെ വേറെന്ത് പറയാനാ?
അതൊക്കെ കണക്കാക്കി കഴിഞ്ഞില്ലേ? കണക്കാക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സുബ്ഹാന റബ്ബി. നോക്കു നിങ്ങൾ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരാം. ഉമ്മമാരൊക്കെ നല്ലോണം സഹായിക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കാണ് സഹായം ചോദിക്കുന്നത്. നല്ലോണം സഹായിക്കണം. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ പറയും, എന്താ പറയുന്നത്? ഞങ്ങൾ ഇടുത്ത ഏറ്റവും വലിയ പണക്കാരാണ്, ഈ പരിയിലത്തെടുക്കയിലെ ചുറ്റുഭാഗത്തെ ഇവിടുത്തെ പണക്കാർ ഞങ്ങളാണ്, ഞങ്ങളെ കൊട്ടാരം ഞങ്ങളാണൊക്കെ പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ പണക്കാർ നിങ്ങളാ? എന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഇപ്പോ എന്തുമില്ല നിങ്ങളെ കയ്യിൽ അല്ലേ? ഈ പണക്കാരെന്ന് വാദിക്കുന്ന നിങ്ങളെ കയ്യിൽ ഇപ്പൊ എന്താ ഇല്ലേ? ഒരു വാച്ചും ഒരു ഷർട്ടും ഒരു പാന്റും ഒരു 10,000 രൂപ ഒരു മൊബൈൽ ഉണ്ടാവും, ആകെ എല്ലാം കൂടി 20,000 രൂപ സാധനം ഉണ്ടാവും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ വാച്ചുകൊണ്ട് ഒരു മൊബൈൽ ഉണ്ടാവും, ഒരു 10,000-40,000 രൂപ സാധനം ഉണ്ടാവും, എല്ലാം കൂടി ഒരു 10,000-60,000 രൂപ സാധനം ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇതൊന്നും പണക്കാരല്ല. ഒരു 2,00,000 രൂപ പൊന്നില്ലാത്ത ഒറ്റവും മസാസിൽ ഉണ്ടാവോ? ഉണ്ടാവൂല. ഒരു 10 പവൻ ഇല്ലാത്ത ഒറ്റ പൊണ്ണു സഹസിൽ ഉണ്ടാവൂല. 10 പോണത് 2,50,000 രൂപ ഇല്ലേ? ഇനിയോ 100 പോണുള്ള ഉമ്മ സഹസിൽ ഉണ്ടാവും. കാരണം എന്താ? പൊരലി വെച്ചിട്ട് വരൂല, കള്ളന്മാരെ കാലല്ലേ, എല്ലാം ബാഗിലുണ്ടാവും, ബാഗിലുണ്ടാവും, പൊരലി വെച്ചിട്ട് വരൂല. പണക്കാരത്തി ഓറ ഞമ്മളല്ലോ, ഞമ്മളാരും പണക്കാരല്ല. പണക്കാരത്തികളൊക്കെ ഉമ്മമാരാണ്, അവരെ കയ്യിലെ കാശുള്ളത്. എത്ര പേര് പണക്കാരനായിട്ട് എന്തേ കാശ് തീരുമ്പോ എല്ലാ പൊന്നരിക്ക തരുവാണേ, ഒരു മാസത്തെ ഇളക്കിച്ച് തന്നറ, ഒരിക്കൽ തന്നറോ? പണക്കാരത്തി ഓള. അതുകൊണ്ട് ഉമ്മമാരെ, ഈ നാട്ടിലല്ല എല്ലാ നാട്ടിലും പണക്കാരത്തി പെണ്ണുങ്ങളാകും. നിങ്ങൾ സഹായിച്ചാൽ പരിപാടി ഉഷാറായി നടക്കും. ഉമ്മമാരെ ശാന്ത ബഹുമാനപ്പെട്ട സയ്യിദിനെ പയാറുക്കങ്ങളും കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു, ഇവിടത്തേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് മറ്റൊരു പരിപാടിക്ക് പോകാനുണ്ട്. ഇന്നലെ രാത്രി എന്റെ നാട്ടിലായിരുന്നു പരിപാടി. അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് 11:30 നാട്ടിലെത്തി, ഏകദേശം 1 മണിയോളം വായനം പറഞ്ഞ് ദുആയും നടത്തി അങ്ങ് പള്ളിയിലേക്ക് പോയി. ഇന്ന് ഇരിക്കുന്ന ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ ക്യൂ ആണ് അവിടെ. എല്ലാ ക്ഷീണവും വിലവെക്കാതെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അവിടുത്തെ മജ്ലിസുകളിൽ എത്രയോ അത്ഭുതങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മമാരെ, നിങ്ങൾക്ക് നീറുന്ന പ്രശ്നങ്ങളുണ്ട്, സുഖമാകാതെ രോഗങ്ങളുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നിങ്ങൾ കയ്യിലുള്ള ഒരു മോതിരം സ്ഥാപനത്തിന് വേണ്ടി സദഖ ചെയ്ത് ഇൻഷാഅല്ലാഹ് അമ്മമാരെ തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. അമ്മമാരൊക്കെ സഹകരിക്കണമെന്ന് വളരെ വിനയത്തിന്റെ വാശി ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കള് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളാകണം, നമ്മുടെ മക്കള് ദീനി ബോധമുള്ള മക്കളാകണം. ഞാനിപ്പോൾ ഈ വിഷയം പറയാനുള്ള കാരണം, ഇപ്പോൾ എക്സാം നടക്കുകയാൽ പരീക്ഷ കഴിയാറായി. ഇനി ഒരു 2 മാസം സുബ്ഹാനല്ലാഹ് നമ്മളെ മക്കളെ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമ്മളെ മക്കളെ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ചെറിയ 8-ലും 9-ലും പഠിക്കുന്ന കുട്ടികളെ പാന്റിന്റെ കീശ പരിശോധിച്ചാൽ കാണുന്നത് കഞ്ചാവാ. ഈ ഭാഗത്ത് എത്തിനൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ അടുത്തല്ലേ നമ്മുടെ കാസർഗോഡ് ചട്ടഞ്ചാലിനടുത്ത് ഒരു 15 വയസ്സായ ഒരു ചെറുക്കനെ 4-5 ചെറുപ്പക്കാരും കൂടി കൊന്നു. പിന്നിലെല്ലാം കഞ്ചാവ് മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നോക്കൂ, കഞ്ചാവ് വായിലിട്ടാൽ സ്വന്തം കൂടെ കളിക്കുന്ന ചങ്ങാതിനെ കൊന്നിട്ട് ഒരു സ്ഥലത്ത് ഇതിനെ മൂടിയിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ കഞ്ചാവ് കരിച്ചവരാണ് ഇവരൊക്കെ. അതിന്റെ മുകളിൽ കയറിയിട്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ടു. ഈ സമുദായത്തെ നന്നാക്കട്ടെ, ഈ സമുദായത്തിന് അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ മക്കള് നന്നായി കാണണം. നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി നാളെ ദുആ ചെയ്യുന്ന മക്കളാകണം. ഞാൻ ഉമ്മമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വിഷയം ചുരുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ മക്കളെ, നല്ല ബുദ്ധിയുള്ള ഓർമ്മ ശക്തിയുള്ള ഒരു മകനെ പിടിച്ചുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു ഹാഫിളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ഒരു കാര്യം അറിയുന്നു, ആർക്കും വേണ്ടാത്ത 9-ലും പാസ ഫൈലായി, SSLC-യിലും ഫൈലായി, ഇനങ്ങോട്ട് പഠിക്കാൻ പോകുന്നതില്ല എന്ന് കണ്ടപ്പോ ഇനിവനെ ഹാഫിളാക്കാൻ ഒരു ചിന്ത വേണ്ടട്ടോ. നല്ല ബുദ്ധിയുള്ള കുട്ടികളെ പിടിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കണം. കാരണം
ഖുർആൻ മനപ്പാടമാക്കണം. 6666 ആയത്തുകൾ, അതിൽ ചെറിയ ബുദ്ധി പോരകട്ടോ, വലിയ ബുദ്ധി വേണം. അതിനാ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ടെങ്കിലും ഹാഫിളാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതെന്തിനാണ്? നമുക്ക് വേണ്ടി എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാൻ. നിങ്ങൾ കണ്ടില്ലേ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ കിതാബിൽ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എന്താണ് അരാ വലിയൊരു മഹാൻ, ആ മഹാന്റെ ചരിത്രം അരേ സത്യമാണ് പറയുന്നത്. രേഖപ്പെടുത്തിയത് വഹാബി പണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ പറയുന്നത് സുന്നത്തിന്റെ ആശയമാണ്. ആ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തുകയാണ് ഒരു വലിയ മഹാൻ, അദ്ദേഹം ഒരു ഖബർസ്ഥാനിയെ സ്വപ്നം കാണുകയാണ്. ഖബർസ്ഥാനിയിലതാ എന്തോ ഒരാളിങ്ങനെ വിതരണം ചെയ്യുകയാണ്. ഖബറാനികൾ മുഴുവനും എഴുന്നേറ്റ് വന്നിട്ട് ഈ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞിട്ടുന്നു. അവരൊക്കെ അതാ റാത്തീവിന്റെ പത്തലിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് പോലെ ഖബർസ്ഥാനിയിൽ ക്യൂ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാള് മാത്രം ക്യൂവിൽ നിൽക്കാതെ ദൂരം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. ഈ സ്വപ്നം കണ്ട മഹാൻ ആ ക്യൂവിൽ നിൽക്കാതെ അപ്പുറം നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവം? സംഭവം ഒന്നില്ല, അത് ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്ത ഫാത്തിയന്റെ കൂലി വിതരണം ചെയ്യുകയാ. നോക്ക് നിങ്ങൾ, ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്ത ആ ഫാത്തിയന്റെ ഇഖ്ലാസിന്റെ ആ ദുആന്റെ പ്രതിഫലം ഹദിയ ചെയ്യുകയാ. അപ്പൊ ഇയാൾ ചോദിച്ചപ്പോ നിങ്ങക്ക് വേണ്ടേ, നിങ്ങൾ എന്താ ദൂരം നിൽക്കുന്നത്? നിങ്ങൾ സുന്നിയല്ലേ? നിങ്ങൾ എന്താ ദൂരത്ത് നിൽക്കുന്നത്? അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് ചെറുതൊന്നും വേണ്ട, എനിക്ക് ഈ ചെറിയ ഇത് വേണ്ട, പിന്നെ എനിക്കെന്താ വേണ്ടത്? എനിക്ക് ബസറയിൽ എനിക്കൊരു മകനുണ്ട്, എന്റെ മകൻ ഹാഫിള. ഈ ഹാഫിളായ മകൻ എനിക്ക് എപ്പോഴും ഖത്മ ഓതിട്ട് ഇങ്ങനെ ഹദീ ചെയ്യുകയാ. എന്നിട്ട് ആ മകൻ ബസറയിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഒരു ചെറിയ പെട്ടിക്കട ചായക്കട നടത്തുന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ ഖത്മ ഓതിട്ട് എനിക്ക് ഹദീ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അത് തന്നെ മതി. ഈ സ്വപ്നം കണ്ട മഹാനദാ ബസറയിലെങ്കിൽ തേടിത്തേടി പോകുന്നു. ഇന്നലെ രാത്രി കണ്ട അതാ ചെറിയ പെട്ടിക്കട അവിടെ കാണുന്നു. ഈ കിനാബ് കണ്ട മഹാൻ പോയ കടയിലിരിക്കുമ്പോ അയാൾ സാധനങ്ങളെ കച്ചവടം ചെയ്യുന്നു. അയാളെ ചുണ്ടിങ്ങനെ അരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അയാള് ഹാഫിള, മരിച്ച ബാപ്പ അയാള് കത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയ മഹാൻ ഒന്നും സംസാരിക്കാതെ മടങ്ങി വരികയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോ ഈ മഹാനത വീണ്ടും അതേ ഖബർസ്ഥാനിയെ സ്വപ്നം കാണുകയാണ്. എല്ലാവരും അവിടെ കൊടുക്കുന്ന പ്രതിഫലത്തിന് കൈനീട്ടുമ്പോ അതാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ കൈനീട്ടാത്ത മനുഷ്യരും ഇപ്പോൾ അവിടെ കൈനീട്ടുന്നു. ഈ കണ്ട മഹാൻ ചോദിക്കുകയാണ്, അല്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രതിഫലത്തിന് കൈനീട്ടില്ലല്ലോ, ഇപ്പോ നീട്ടാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇപ്പോ എന്റെ മകന്റെ ആ ഖത്മുൽ ഖുർആനു എനിക്കിപ്പോൾ വരുന്നില്ലയോ. അങ്ങനെ സ്വപ്നം കണ്ടു നേരം വെളുത്തപ്പോൾ ഈ മഹാൻ അന്വേഷിച്ചു കൊണ്ടുപോകുന്നു. അന്ന് പോയ അതേ കടയിലേക്ക് തന്നെ പോയി നോക്കുന്നു. ഇവിടെ കടക്കാരനെ കാണുന്നില്ല, പീഡിക്കാരനെ കാണുന്നില്ല. ഈ പോയ മഹാൻ ചോദിക്കുന്നു, പീഡിക്കാരൻ ഇവിടെ? നാട്ടുകാരി പറയുന്നു, അയാൾ മരണപ്പെട്ടുപോയി. നോക്കു നിങ്ങള്, ഉപ്പാക്ക് വേണ്ടി കിട്ടുന്ന ഈ മകന്റെ പ്രതിഫൽ നോക്കൂ എത്ര വലുതാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മുടെ ടുത്തേക്ക് നമ്മുടെ മക്കൾ വരണം, അതിനേക്കാൾ വലിയ പുണ്യമേരാണ്. ഒന്നും കൂടി ഞാൻ പറയട്ടെ, മക്കളെ കുറിച്ചൊന്ന് വിലയിരുത്താൻ ഉമ്മമാര് പഠിക്കാൻ വേണ്ടി പറയാണ്. അരേ ഇബ്നുൽ ഖയ്യിമൽ ജൗസി വീണ്ടും രേഖപ്പെടുത്തുന്നു, ഒരു മകനതാ തന്റെ ബാപ്പാന കബറിനടുത്തേക്ക് എല്ലാ ദിവസവും ബാപ്പാന കബറിന്റെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറയാ. അങ്ങനെ പോയി മണിക്കൂറോളം കബറിന്റെ അരികെ ഇരുന്നിട്ട് അവിടെ ദുആ ചെയ്തിട്ട് വിരിയുന്നു. ഒരു ദിവസം ഈ മകനതാ കുടുംബത്തിൽ ആരോ മരിച്ചതിന്റെ പേരിൽ ആ മരിച്ച വീട്ടിൽ പോയി വരുമ്പോ പാതിരാത്രിയ
പറയുകയാണ്, മകൻ ചിന്തിക്കുന്നു ഇനിയിപ്പോൾ കബറിന് പോകല് നടക്കില്ല, നാളെ രാവിലെ പോകാമല്ലോ. അങ്ങനെ ചിന്തിച്ച് ഇയാൾ സുബ്ഹാന റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പറയുന്നു, മൂന്ന് കൂട്ടർക്ക് സ്വർണം പറമാണ് കേട്ടോ. ആരാണ് ഒന്നാമത്തെ കൂട്ടര്? മുജ്മിറുൽ ഖംറ ഫുൾ ഫ്ലൈറ്റാണ്, കല്ലിന്റെ പിന്നാലെ പോകുന്ന മക്കള്, കഞ്ചാവിന്റെ പിന്നാലെ പോകുന്ന മക്കള്, ലഹരിന്റെ പിന്നാലെ മക്കള്, അരേ പാൻപ്രാക്കിന്റെ മധുവിന്റെ അനുസിന്റെ അടിമകളായി ജീവിക്കുന്നവര്, പറയട്ടെ ചെറുപ്പക്കാരെ, ഇത്തരം വൃത്തികേടുകൾ ജീവിതത്തിൽ എല്ലാം കസാരിക്കും, ഒറ്റ കസാര ഒഴിവാക്കാതിരിക്കണം. എല്ലാരും ഇത് നിൽക്കുന്നവരൊക്കെ തായോട്ടെന്നാ നല്ലല്ലേ, തങ്ങളെ ദുആ നടക്കാൻ വേണ്ടി പോവാ, ദുആക്ക് വേണ്ടി വന്നവരല്ലേ. എല്ലാരും എല്ലാരും കസാരിക്കും. ആ പള്ളി എല്ലാരും പുറത്തു, ആര് കാണികളായി നിൽക്കരുത്, എല്ലാരും കൂട്ട് വരാം. മാത്രം എല്ലാവർക്കും പറക്ക് തീയട്ടെ. ഒരു കസാര മുമ്പിൽ ബാക്കി ഒറ്റ കസാര ഒഴിവാക്കാതിരിക്കണം. എല്ലാവർക്കും ബർക്ക് തീയട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അതൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരാം, ഒറ്റ കസാര ഒഴിവാക്കാതിരിക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ വരാറായി, സരസ് ഭംഗിയാക്കണം, അള്ളാഹു സരസ് കബൂലാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് സരസരിക്കണം, ഒരു കസാര വഴി ഒഴിവാക്കാതെ. കസാര ഇല്ലെങ്കിൽ മാത്രം പുറത്തെ നമുക്ക് നിൽക്കാം. അള്ളാഹു തന്നെ ബർക്ക് തീയട്ടെ, അള്ളാഹു തന്നെ സന്തോഷം നൽകട്ടെ, അള്ളാഹു തന്നെ കബൂലാക്കി തരട്ടെ, അള്ളാഹു തന്നെ ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കി, സ്വർഗം ഹറാമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുദ്മിനുൽ ഖംർ ഫുൾ ടൈറ്റായി, മദ്യത്തിന്റെ ലഹരിയുടെ പിന്നാലെ പോകുന്ന മുസ്ലിം ചെറുപ്പക്കാർ. രണ്ടാമതായി പറയുന്നത്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതെ സംസാരിക്കാതെ മൗനം പാലിച്ചുകൊണ്ട് തെറ്റിന് കൂട്ടു നിൽക്കുന്ന ഉപ്പമാര്. എന്നാൽ ഉസ്താദ് എന്നെ പഠിപ്പിക്കുമ്പോ എനിക്ക് വേണ്ടി സകല സഹാജിയുടെ ബഹുമാനപ്പെട്ട മൂസഹാജി അവർക്ക് അള്ളാഹു തആല ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. എന്നാൽ സന്തോഷം നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അഭിനന്ദനായ നേതൃത്വം സൈനിക പ്രകൃതിയിലെത്തി അള്ളാഹു തആല ആഫിയത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. കോളേജിന്റെ ഒരു വാർഷിക പരിപാടിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുത്തലിമീങ്ങൾക്കും പഠിപ്പിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും എല്ലാം അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നൽകുമാറാകട്ടെ. ഇവിടെ ഒരു സ്ഥാപനം നടന്നു വരുമ്പോ വരുമാനമായി ഒന്നും ആ സ്ഥാപനത്തിൽ ലസ്സിലുണ്ടാകണം. അഭിനന്ദനായ തങ്ങളെ ഇട്ടിട്ടാണ് ചോദിക്കുന്നത്, ഒരാളെങ്കിലും ഒരു കൊല്ലത്തെ കുട്ടിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വരണം. തങ്ങളെ ഇരുത്തി സമയം കളയരുത്, വിലപ്പെട്ട സമയമാണ്. നമ്മൾ ഈ കാത്തു നിൽക്കുന്നത് പോലെ അതിനേക്കാൾ അപ്പുറം ആയിരങ്ങൾ ഇവിടെ നിന്ന് 10-30 കിലോമീറ്റർ അവിടെ അപ്പുറം വള്ളാരിയിലും കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മ പോകണം. അതുകൊണ്ട് പൂർണ്ണ സഹകരണത്തോടെ മുമ്പോട്ട് വരണം. കെ ബി അഷ്റഫ്, അഞ്ജന.